Hey guys, Pink Tech. പബ്ജി മൊബൈൽ ആപ്പിട്ട് കളിക്കാൻ അവൈലബിൾ ആകില്ല എന്നൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് എത്രത്തോളം ജെനുവിൻ ആണ്, എത്രത്തോളം കൺഫേം ആണ്, ഷുവർ ആണ് എന്നൊന്നും തന്നെ നമുക്കറിയില്ല. ഈ ഒരു ന്യൂസ് ലഭിച്ചു അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം തോന്നിയതുകൊണ്ടാണ് ഇൻഫോം ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു ആപ്ലിക്കേഷനും ബാൻ ചെയ്യപ്പെടുമ്പോൾ ആക്ച്വലി ഒരു ബാൻ എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല. ഗവൺമെൻറ് കുറേ കംപ്ലയൻസിന് വേണ്ടിയിട്ടുള്ള കുറേ സ്ട്രാറ്റജീസൊക്കെ പറയും. അതൊക്കെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ സെക്യൂറാണ് എന്ന് ഗവൺമെൻറ്റിനൊരു ഫീൽ വരുമ്പോൾ ഓൾറെഡി തിരിച്ച് വരേണ്ടതാണ്. ഇപ്പോൾ ടെൻസെൻറ്റ് ഗെയിംസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് പബ്ജി ഗെയിം അവരുടെ നെക്സ്റ്റ് സ്ട്രാറ്റജി എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പാർട്ട്നേഴ്സിനെ സെർച്ച് ചെയ്യുന്നു എന്ന് അൺഒഫീഷ്യലി കുറേ ന്യൂസൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു. ആദ്യം ജിയോ ആയിരുന്നു, അതിനുശേഷം നമ്മൾ അറിഞ്ഞത് എയർടെൽ ആണെന്നാണ്. ഇവക കാര്യങ്ങളൊക്കെ കേട്ടു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞു. ഇപ്പോഴൊക്കെ നമ്മുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പബ്ജി തിരിച്ചു വരും എന്നാണ്. അപ്പോൾ ചെറിയൊരു ഗട്ട് ഫീലിംഗ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം തിരിച്ചു വരാനുള്ള സാധ്യത ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണോ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. ഏതൊരു ഗെയിമോ ഏതൊരു ആപ്ലിക്കേഷനോ ആയിക്കോട്ടെ, ബാൻ ചെയ്തതിന് ശേഷം അത് ആദ്യം പ്ലേ സ്റ്റോറിൽ സെർച്ച് ക്വറിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. നമുക്ക് സെർച്ച് ചെയ്ത് അവൈലബിൾ ആകില്ല. അതിനുശേഷം അത് കംപ്ലീറ്റ്ലി നമ്മൾ ഏതൊരു സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്താലും കിട്ടില്ല. പിന്നെ ISPs അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് തന്നെ ഈ പർട്ടിക്കുലർ സാധനത്തിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ പബ്ജിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏകദേശം 2 മാസമായി നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, സെർവറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു, ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഗെയിം നാളെ തൊട്ട് അൺഅവൈലബിൾ ആയിരിക്കും, നമുക്ക് കളിക്കാൻ പറ്റില്ല എന്നൊരു ന്യൂസ് അറിയാൻ സാധിക്കുന്നു. ശരി, പറഞ്ഞിരിക്കുന്നത് പബ്ജി കോർപ്പറേഷൻ ഒഫീഷ്യലി അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തു. അതായത് സെർവറിൻ്റെ ആ സപ്പോർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ സൈഡിലേക്ക് എന്ന് കംപ്ലീറ്റ്ലി. അപ്പോൾ ആക്ച്വലി ഇതൊരു സാഡ് ന്യൂസാണ്. പക്ഷേ ഇപ്പോഴും ഹോപ്പുണ്ട് പബ്ജി മൊബൈൽ തിരിച്ചു വരും എന്ന് തന്നെ. കാരണം അതൊരു ഇമോഷൻ ആയിരുന്നു. അതിനെ കോമ്പീ ചെയ്യാൻ വേറൊരു ഗെയിമും ഇതുവരെ വന്നിട്ടില്ല. ഏതൊക്കെ യൂട്യൂബേഴ്സ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ ഗട്ട് ഫീലിംഗ് ഇപ്പോഴും അത് തന്നെയാണ്, തിരിച്ചു വരും. എത്രയൊക്കെ ആൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്രീ ഫയർ, എമംഗസ്, ഏതൊക്കെ ഗെയിമാണെങ്കിലും ഈ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ വേറൊരു ഗെയിമിനും മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്ഡേറ്റ്. ദാറ്റ്സ് ഓൾ ഗൈസ്, ടേക്ക് കെയർ, ബൈ, സീ യു.